2003 വെച്ചാണ്. ആ ശാസ്ത്രമേള പൊന്നാനി എ വി ഹൈസ്കൂളിൽ വെച്ചായിരുന്നു. അവിടെ കേവലം ഒരു സെക്കൻഡ് മാത്രമാണ് ഞങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. ഒരു സംസ്ഥാനത്ത് പങ്കെടുക്കാനുള്ള ഒരു പ്രതിനിധിയായി സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. പിന്നീട് 2004 അത് ആലത്തൂർ വെച്ചായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ യു പിയിൽ നിന്ന് ഞങ്ങൾക്ക് അവിനാശ് എന്നൊരു കുട്ടി സംസ്ഥാന ഗണിതശാസ്ത്ര മേളയിൽ ഈ എം എസ് എം എച്ച് എസ് എസിനെ പ്രതിനിധീകരിച്ച് ഈ സ്കൂളിൽ നിന്ന് മടങ്ങി. 2005 ചേലമ്പ്ര ഏറനഗർ ഹൈസ്കൂളിൽ വെച്ചായിരുന്നു ശാസ്ത്രമേള. അതിൽ ഞങ്ങൾക്ക് ഓവറോൾ 3rd ലഭിച്ചു. അത് തിരൂർ വിദ്യാഭ്യാസ ജില്ലയിലായിരുന്നു. ഇതിൽ നിന്ന് ഞങ്ങളുടെ സ്കൂളിനെ പ്രതികരിച്ച് 2 കുട്ടികൾ സംസ്ഥാന ഗണിതശാസ്ത്ര മേളയിൽ പങ്കെടുത്തു. പിന്നീട് 2006 പരപ്പനങ്ങാടി എസ് എൻ എം എച്ച് എസ് എസ് സ്കൂളിൽ വെച്ചായിരുന്നു ശാസ്ത്രമേള. അതിൽ ഞങ്ങൾ വളരെ ദുഃഖിതരായി. ഒരു സെക്കൻഡ് മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിനുശേഷം 2007 അത് പൊന്നാനി ബി വി ഹൈസ്കൂളിൽ വെച്ചായിരുന്നു നടന്നത്. അതിൽ ഞങ്ങൾക്ക് ഓവറോൾ 3rd ലഭിച്ചു. 2 കുട്ടികൾ ഈ സ്കൂളിനെ പ്രതികരിച്ച് സംസ്ഥാന ഗണിതശാസ്ത്ര മേളയിൽ പങ്കെടുത്തു. കൂടാതെ ഈ കൊല്ലം, അതായത് 2008 ഈ സ്കൂളിൽ നിന്ന് 2 വിദ്യാർത്ഥികൾ സംസ്ഥാന ഗണിതശാസ്ത്ര മേളയിൽ പോയി. ഈ വർഷം നടന്ന ഗണിതശാസ്ത്ര മേളയിൽ 2 ഫസ്റ്റ് യൂർ സെക്കൻഡ് ഞങ്ങൾക്ക് ലഭിച്ചു. അതിൽ സംസ്ഥാന ഗണിതശാസ്ത്ര മേള കാസർഗോഡായിരുന്നു. കാസർഗോഡിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സമ്മാനം ഞങ്ങളുടെ ഈ വിപിൻ എം എന്ന വിദ്യാർത്ഥി നേടിക്കൊണ്ടു. കൂടാതെ ചരിത്രത്തിൽ ആദ്യമായി 2nd ഗ്രേഡും ഞങ്ങൾ നേടി. ബി ഗ്രേഡായിരുന്നു. ശാസ്ത്ര ക്ലബ്ബ് അതിൻ്റെ ഓരോ ക്ലാസ്സിൽ നിന്ന് നല്ല മികച്ച കുട്ടികളെയൊക്കെ സെലക്ട് ചെയ്തെടുത്തിട്ട് നമ്മളതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാണ്. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ക്വിസ് പ്രോഗ്രാംസ്, പിന്നെ ഈ ഗണിതശാസ്ത്ര ഈ പരിപാടികളൊക്കെ ഉണ്ടാവും. സ്റ്റേറ്റിലൊക്കെ വെച്ചിട്ട് അതിനൊക്കെ കൊണ്ടുപോകാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജില്ലയിലൊക്കെ എല്ലാ വർഷവും തന്നെ സമ്മാനങ്ങൾ കിട്ടാറുണ്ട്. ഈ സ്ഥാപനത്തിൽ സ്കൗട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇവർക്ക് നേതൃത്വം നൽകുന്ന വഹാബ് മാസ്റ്റർ. 1996 ഞാൻ ഈ സ്കൂളിൽ അധ്യാപകനായി ജോലി ആരംഭിച്ചത്. 96 തന്നെ സ്കൗട്ടിങ്ങിൻ്റെ പ്രാഥമിക കോഴ്സിന് ബേസിക് കോഴ്സ് പാസ്സായി 97 യൂണിറ്റ് ആരംഭിച്ചു. 1997 യൂണിറ്റ് ആരംഭിച്ചത്. എല്ലാ വർഷവും 32 കുട്ടികളാണ് ഒരു അധ്യാപകൻ്റെ കീഴിൽ ഉണ്ടാകുക. എല്ലാ വർഷവും ഉണ്ടായി പൂർത്തിയായിട്ടുണ്ട്. എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണോന്ന് അറിയില്ല, കുട്ടികളുടെ താല്പര്യമാണോ അറിയില്ല. പിന്നെ 35 വിദ്യാർത്ഥികളെ രാജ്യ പുരസ്കാര രാഷ്ട്രപതി അവാർഡുകൾ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റ് ഭാഗത്ത് നിന്ന് കുട്ടികൾക്കുള്ള ഗ്രേസ് മാർക്ക്, SSLC പരീക്ഷയ്ക്ക് രാഷ്ട്രപതി അവാർഡ് വാങ്ങിയ കുട്ടികൾക്ക് 10% മാർക്കും, രാജ്യ പുരസ്കാര അവാർഡ് വാങ്ങിയ കുട്ടികൾക്ക് 5% മാർക്കും ലഭിച്ചിട്ടുണ്ട്. കല്ലിങ്ങൽ പറമ്പ് മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വളരെ അകലെ നിന്നുപോലും വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നുണ്ട്. പരിമിത യാത്രാ സൗകര്യം പരിഹരിക്കാൻ 1997 മുതൽ സ്കൂൾ ബസ് സൗകര്യം ഏർപ്പെടുത്തി. ഇപ്പോൾ 10 ബസ്സുകളുണ്ട് ഈ വിദ്യാലയത്തിൻ്റെതായി. 1976 വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ഈ സ്കൂൾ ഇന്ന് കേരളത്തിലെ തന്നെ മഹാവിദ്യാലയങ്ങളിലൊന്നായി മാറി. 5 മുതൽ 12 വരെ ക്ലാസുകളിലായി 5000 വിദ്യാർത്ഥികൾ. ഇവരുടെ എല്ലാം കാര്യങ്ങൾ രേഖകളിലാക്കുന്നതിന് ശക്തമായ സൗകര്യങ്ങളോടെ സ്കൂൾ ഓഫീസ് പ്രവർത്തിക്കുന്നു. ഓഫീസ് കാര്യങ്ങൾ പ്രിൻസിപ്പളിനോടും ഹെഡ്മാസ്റ്ററോടും ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്ററോടും ചേർന്ന് നിയന്ത്രിക്കുന്നത് ശ്രീ വി അച്യുതൻകുട്ടിയാണ്. യു പി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസ്സുകൾ, ഒരുപാട് ജീവനക്കാർ, ഇവരുടെയൊക്കെ വേറിട്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ താങ്കൾക്കൊരു വിഷമമാകാറുണ്ട്? വിഷമം ജോലി തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും വിഷമമായിട്ട് തോന്നാറേ ഇല്ല. സമയത്ത് ചെയ്ത് കൊടുക്കാൻ പരിശ്രമിക്കുന്നുണ്ട്, ചെയ്ത് പോകുന്നുണ്ട്. താങ്കൾക്ക് ജോലി ഭാരം ഏറെയാണെന്ന് കേൾക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് എന്താ പറയുള്ളു? ശരിയാണ്, ശരിയാണ്. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇബ്രാഹിം ഈ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. 1992 സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലൊരു സ്കൂളാണല്ലോ. പരിസരത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നല്ലൊരു സ്കൂളായിട്ട് നമ്മൾ കാണണം. കാരണം ഒരു പടിപടിയായിട്ട് വളർന്ന ഒരു സ്കൂളാണ്. അത് യു പി സ്കൂളായി വന്ന്, പിന്നെ ഹൈസ്കൂളായി, പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളായി. ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇവിടെ വരുമ്പോൾ 91 ആദ്യമായി സംഭവിച്ചാൽ ആ ബാച്ച് ആ സമയത്ത് നമ്മൾ സ്കൂളുണ്ടായിരുന്നു. പിന്നെ ഒരു നല്ല ടീം വർക്കൊക്കെ തന്നെയാണ് ഞങ്ങൾ സ്കൂളിനെ കുറിച്ച് പറയാം. കുട്ടികളും തന്നെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോയ ഹയർ സെക്കൻഡറിൽ നിന്ന് പഠിച്ച
ആദ്യ ബാച്ചൊക്കെ പഠിച്ച എല്ലാവരും ഏകദേശം ആ എണ്ണങ്ങളിൽ എത്തിയിട്ടുണ്ട്. കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ചുള്ള ഈ ഡോക്യുമെന്ററി വളർച്ചയുടെ പാതകൾ അവതരിപ്പിക്കുന്നത് ഈ വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മലയാളം വേദിയാണ്. ഹയർ സെക്കൻഡറി മലയാളം വിഭാഗം അധ്യാപിക കെ ടി ഗീത ടീച്ചറുടെ നേതൃത്വത്തിലാണ് ഈ സംരംഭം മുന്നോട്ട് നീങ്ങിയത്. വലിയൊരു വിദ്യാലയത്തിൻ്റെ ചരിത്രം അടയാളപ്പെടുത്തുക എന്നത് മഹത്തായ ഒരു കാര്യം തന്നെ. അധ്യാപകരും വിദ്യാർത്ഥികളും മാനേജറും സർവാത്മന ഞങ്ങൾക്ക് പിന്തുണ തന്നിരുന്നു. ഈ വേളയിൽ അന്യന്റെ ദുരിതം സ്വന്തം ദുരിതമായി കണ്ട് ദുരന്തഭൂമിയിലേക്ക് സേവനത്തിൻ്റെ സന്ദേശവുമായി ഓടിയെത്തുന്ന ഒരു ജീവനക്കാരനെ കൂടെ മലയാള വേദിക്ക് വേണ്ടി പരിചയപ്പെടുത്തട്ടെ. കടലുണ്ടി തീവണ്ടി ദുരന്തം ഉണ്ടായി, ഓർക്കുന്നുണ്ടോ? കടലുണ്ടി ദുരന്തം ഉണ്ടായത് ഞാൻ സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്ന് അന്ന് വൈകുന്നേരം 6 മണിക്കാണ് അറിയുന്നത് കടലുണ്ടിയിൽ ഇങ്ങനെ ട്രെയിൻ തകരാറായത്. അപ്പം തന്നെ തിരിച്ച് 5 മിനിറ്റ് വീട്ടിൽ എത്തിയിട്ട് ഒരു സെറ്റ് ഡ്രസ് കൊടുത്തിട്ട് വരാൻ കടലുണ്ടി പോയി. എൻ്റെ അടുത്ത് വണ്ടിയൊന്നുമില്ല. അന്ന് നിർഭാഗ്യത്തിന് ഐഡൻറ്റിറ്റി കാർഡ് എടുക്കാൻ മറന്നുപോയി. തിരുവേരി ചെന്നപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു സുഹൃത്തുണ്ട്, അയാളുണ്ട്, ഒരു പോലീസുകാരനുണ്ട്. ഈ അയാളുടെ അയൽവാസിയായ പോലീസുകാരൻ ഞങ്ങൾ പരപ്പനങ്ങാടിക്ക് കയറി. പരപ്പനങ്ങാടിയിൽ അങ്ങോട്ടൊന്നും വണ്ടികൾ വിടുന്നില്ല. ആളുകൾ ധാരാളം വന്നിട്ട് റോഡൊക്കെ ബ്ലോക്കായിട്ട് യാതൊരു പാകമില്ല. ഒരു പോലീസ് വണ്ടി വന്നപ്പോൾ കയ്യാണിച്ചു. അവർ നിർത്തിയിട്ട് ചോദിച്ചു എന്താണ് കാര്യം. അപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തന വിഭാഗത്തിന് കടലുണ്ടിയിൽ ഉടനെ എത്തേണ്ടതുണ്ട്, കാണാൻ വേണ്ടി പോകുന്നതല്ല, അവിടെ റിലീഫ് വർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ രണ്ടുപേരെയും അതിൽ കയറ്റി. എല്ലാ തടസ്സങ്ങളും നീക്കി പരപ്പനങ്ങാടി കുറച്ചപ്പുറം വെച്ച് 2 ഡോക്ടേഴ്സ് കയറാൻ വേണ്ടി കയ്യാണിച്ചപ്പോൾ അവരോട് ഈ പോലീസുകാരൻ പറഞ്ഞത് ഇവരെ അവിടെ കൊണ്ട് കിട്ടിയതിന് ശേഷം നിങ്ങളെടുക്കാൻ ഇങ്ങോട്ട് വരാമെന്നാണ്. ഡോക്ടർമാരെ പോലും കയറ്റാതെ നമ്മളവിടെ കൊണ്ടുപോയിട്ട് ആ സ്പോട്ടിൽ തന്നെ കൊണ്ടു ഇറക്കി. അന്ന് പുലരും വരെ നല്ല മഴയത്തും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തു. പിറ്റേ ദിവസം 3 മണി വരെ ഏറ്റവും അവസാനം കിട്ടിയ 5 ഡെഡ് ബോഡികൾ ഞാനാണ് എടുത്തത്. അതുകൊണ്ട് ഈ ട്രെയിൻ പിന്നെ അതിൽ പറ്റിയ കുറേ ആളുകളുണ്ടായിരുന്നു. ഈ ഫയർ എഞ്ചിൻ ഒക്കെ വെള്ളം അടിച്ച് ശരിയാക്കിയിട്ട് ഈ 5 ഡെഡ് ബോഡി അവസാനം പറിച്ചെടുത്തത്. ഞാനായാലും നമ്മളെ കുറ്റിപ്പുറം സ്കൂളിൽ ഒരു മാഷൊക്കെ ഉണ്ടായി. ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ട് ഞങ്ങൾക്ക്. എവിടെയും പോപ്പം മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാലും രോഗികളായിട്ട് പോയാലും റോഡിൽ ആക്സിഡൻ്റ് ആയി കിടക്കുന്ന രോഗിയെ എടുത്ത് നമ്മൾ പെട്ടെന്ന് പോയാൽ സാധാരണഗതിയിൽ ആളുകൾ പോകാൻ മടിക്കും. നീ കൊന്നതാണെന്നൊക്കെ പറയുമല്ലോ. ആ ഒരവസ്ഥ നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഐഡൻറ്റിറ്റി കാർഡ് കയ്യിലുണ്ടായി. ഇപ്പം എൻ്റെ കയ്യിലില്ല. ഐഡൻറ്റിറ്റി കാർഡ് കയ്യിലുണ്ടായാൽ എവിടെയും ഒന്നും ചോദിക്കും പറയുന്നില്ല, നമുക്ക് അവിടെ മനസ്സിലാകാൻ കഴിയും. നിങ്ങൾക്ക് പറയാനുള്ളത് ആരും ഈ പ്രവർത്തനം ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവില്ല എന്നാണ്. ഇതേപോലെ ജനസേവനം എന്നത് നല്ല ഒരു മാർഗമായി നമ്മൾ കാണുകയും ചെയ്താൽ എന്തായാലും നല്ലൊരു സംതൃപ്തി ജീവിതത്തിലുണ്ടാവും. ആത്മാർത്ഥത എന്നുള്ളത് ഒരു വലിയൊരു വിഷയമാണ്. ഇന്ന് അത് തീരെ ഇല്ലാത്തൊരവസ്ഥയാണ്. അതിങ്ങനെ കുറഞ്ഞു 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 വരാം. ഇന്നിപ്പോൾ സ്കൂളുകളിലും എവിടെ ചെന്നാലും ആത്മാർത്ഥമുള്ള ആളുകളുണ്ടാവും. പക്ഷെ ആത്മാർത്ഥമുള്ള ആളുകൾക്ക് പോലും വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുള്ളത് സ്ഥാപനങ്ങളിൽ. ഇപ്പോൾ അവിടെ തന്നെ ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന നല്ലൊരു ഭാഗം ആളുകളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിന് വളരെ ആത്മാർത്ഥമുള്ള ആളുകൾ എനിക്കറിയാതെ ആളുകളൊക്കെ അറിയാം. പക്ഷെ അവർക്കും തന്നെ ഈ ആകപ്പാടത്തൊരു സ്ഥാപനത്തിൽ സ്കൂളിൽ ചെന്നാൽ സ്കൂള് മൊത്തമായിട്ട് ആകപ്പാടെ ഒരു ഡിസോർഡർ ആയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ അത് ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുക, എല്ലാ രംഗത്തു നിന്നും ഇങ്ങനെ മാറി വിട്ടു നിൽക്കുക എന്നുള്ളതല്ലാതെ ഇടപെടൽ എന്നുള്ളത് ഉണ്ടാകാത്ത അവസ്ഥ വരും. അപ്പോൾ ഇടപെട്ട് കഴിഞ്ഞാൽ ആ ഇടപെടുമ്പോൾ എല്ലാവരും ഒരേപോലെ ഇടപെടണം. സ്കൂളിലാകുമ്പോൾ അങ്ങനെ ഈ ഇടപെടൽ എല്ലാവരും ഒരേപോലെ ഒരേ ഡയറക്ഷനിൽ ഒരേ മനസ്സോട് കൂടിയിട്ട് ഇടപെട്ടാൽ ഏത് പ്രശ്നം നന്നായി കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ അങ്ങനെ ഒരു ഇടപെടലിന് സാധ്യത ഉണ്ടാകണം. അതിന് എല്ലാവർക്കും ആത്മാർത്ഥത ഉണ്ടാവണം. ആത്മാർത്ഥത അധ്യാപകരാകുമ്പോഴേ കുട്ടികൾക്കും ഉണ്ടാവും. ആ കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ അത് രക്ഷിതാക്കൾക്കൊക്കെ ഉണ്ടാവും. അതാണ് വലിയൊരു വിഷയം. അത് ഇന്നിങ്ങനെ ഈ രംഗത്തുനിന്ന് എല്ലാ രംഗത്തും ഇങ്ങനെ കുറഞ്ഞു നമ്മൾ. ഈ ചരിത്രരേഖയിൽ അടയാളപ്പെടുത്താൻ മറന്നുപോയ കാര്യങ്ങളുണ്ടാകാം. ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നു. ഏതൊരു രാജ്യത്തിനും സ്ഥാപനത്തിനും വ്യക്തിക്കും ഒരു സംസ്കാരമുണ്ടാകും. അതായിരിക്കും ആ രാജ്യത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും വ്യക്തിയുടെയും വിജയഹേതു. ഈ വിദ്യാലയത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രധാന പങ്ക് വഹിച്ചത് ഇവിടുത്തെ വിദ്യാർത്ഥികളിലേക്ക് സംക്രമിച്ച സംസ്കാരത്തിൻ്റെ തൂവെളിച്ചം തന്നെയായിരിക്കണം. അച്ചടക്കത്തിലും പഠനത്തിലും ഊന്നിയ ഒരു വിദ്യാലയ സംസ്കാരം നമുക്കിവിടെ ഉണ്ടായി. ഈ സംസ്കാര ഭൂമിക തകർക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ വലിയ ബാധ്യതയാണ്. നമ്മുടെ മുന്നിൽ ചതിക്കുഴികളേറെയാണ്. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ചതിക്കുഴികളിൽ നമ്മൾ അകപ്പെടരുതെന്നാണ്. ഇത്ര നാളും നാം കാത്തുപോന്ന മഹത്തായ സംസ്കാര സവിശേഷത്തെ നാം തിരിച്ചറിയുക. ഈ വിദ്യാലയത്തിൻ്റെ മുറ്റം നമുക്ക് ഹൃദയമാണ്. ഈ മുറ്റത്തെ വിദ്യാർത്ഥികളുടെ പാദപതനം നമ്മുടെ ഹൃദയത്തിൻ്റെ താളമാണ്. വരും കാലങ്ങളിൽ ഇതുപോലുള്ള ചരിത്രരേഖകളിൽ അടയാളപ്പെടുത്താനുള്ള സംഭവങ്ങൾക്കായി
പ്രാർത്ഥനയോടെ കാത്തിരിക്കാമെന്ന പ്രതീക്ഷയിൽ. ഈ മഹത് സംരംഭം ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ച ഏവരുടെയും പേരിൽ കല്ലിങ്ങൽ പറമ്പ് മൊയ്തീൻ സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിനായി നൽകുന്നു. അക്ഷരമഹിമ വളർത്തിയെടുക്കാൻ വായന കൈ മുതലാക്കി നാം, വായന കൈ മുതലാക്കി നാം മാനവ ജീവിത പൂർണ്ണത നേടാൻ, മാനവ ജീവിത പൂർണ്ണത നേടാൻ വായിക്കുക നാം വളരുക നാം, വായിക്കുക നാം വളരുക നാം വായിക്കുക നാം വളരുക നാം, വായിക്കുക നാം വളരുക നാം അക്ഷരമഹിമ വളർത്തിയെടുക്കാൻ, അക്ഷരമഹിമ വളർത്തിയെടുക്കാൻ വായന കൈ മുതലാക്കി നാം, വായന കൈ മുതലാക്കി നാം മാനവ ജീവിത പൂർണ്ണത നേടാൻ, മാനവ ജീവിത പൂർണ്ണത നേടാൻ വായിക്കുക നാം വളരുക നാം, വായിക്കുക നാം വളരുക നാം വായിക്കുക നാം വളരുക നാം, വായിക്കുക നാം വളരുക നാം വായനയറിവിൻ മാളിക തീർക്കും, വായനയറിവിൻ മാളിക തീർക്കും അജ്ഞത നാടു നശിപ്പിക്കും, അജ്ഞത നാടു നശിപ്പിക്കും മാനവരൊന്ന് നാം ഇന്നൊന്ന്, മാനവ